ആമയ്ക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന്. ആമയുടെ ഫ്രണ്ട് അല്ലേ? അവ്വെടുത്ത് അത് നമ്മൾ ഇന്ന് ഇക്കാനെ കഴിഞ്ഞ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് എന്താ നമ്മൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാന്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ പാർക്കിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് പാർക്കിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനാ, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ഞാൻ 5 വർഷം മുമ്പ് ഒരുപാട് സുതേവായിട്ട് ഒരുപാട് ഓർമ്മകളുള്ള നമ്മുടെ ക്യാമ്പസിലാണ് ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പൊ നാക്കിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അലുമിനിയായിട്ടൊരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടി വന്നാണ്. ഏട്ടാ, എന്തൊക്കെയുണ്ട്? പിന്നെ എനിക്കൊരു ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ജിആർഎഫ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോകുമല്ലോ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ എന്താ പറയാ ഐശ്വര്യമായിട്ട് പോകുമെന്ന് നമുക്ക് ചായ കുടിച്ചിട്ടൊക്കെ വേണം ഇങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. അപ്പൊ ആമയ്ക്ക് അവിടെ പോയിട്ടുണ്ട് നമ്മുടെ പഴയ ഫ്രണ്ട്സിന്റെയും സുദേവേട്ടന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ. അപ്പൊ എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പിന്നെ അറിയിക്കാട്ടെ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് പോകോയിലേക്കാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പോകോയിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പരീക്ഷാ ഭവൻ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ഉള്ള സെക്യൂരിറ്റി മാമന്മാരൊക്കെ, അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ വരുമ്പോൾ അവരെ കാണുമ്പോൾ വലിയ സന്തോഷമല്ലേ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇനി പ്ലാൻ ചെയ്തേക്കുന്നത് നേരെ പോകോയിലേക്ക് കയറി ഇവിടുന്ന് ചായയോ എന്തെങ്കിലും കഴിക്കണം. അന്ന് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് ലൈമോ തന്നെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് അപ്പോൾ ഇന്നെന്താ ഞങ്ങൾക്ക് സ്പെഷ്യൽ? ഇതാ എൻ്റെ മോളാണ്, വൈഫാണ്. അറിയാം ആണോ? താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് ഇക്കാനെ കഴിഞ്ഞ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് എന്താ നമ്മൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും നമ്മളിങ്ങനെ ഇവിടെ നല്ല രസമായിട്ട് നമ്മളിങ്ങനെ ഇവിടെ നരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വൈകുന്നേരം ലൈമ് കുടിക്കുക, രാവിലെ ലൈമ് കുടിക്കുക അങ്ങനെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ ഒന്നുകൂടി ലൈമ് കുടിച്ചിട്ട് ആ ഒരു ഓർമ്മ പുതുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ആ ഒരു ഓർമ്മയിൽ ഞാന് മിന്റ് ലൈമ് അല്ലേ, ചേട്ടന്മാരായിട്ടാണ് ഞാൻ 5 വർഷം കഴിഞ്ഞ ചേട്ടന്മാർ ഇവിടെ തന്നെ ഉണ്ട്. ഏടാ, പണ്ടത്തെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ സുഖമായിട്ടാ വേറെ എന്തെങ്കിലും പറയണ്ട? അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ പാർക്കിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് പാർക്കിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ നമ്മൾ ആമയും കൊണ്ട് വന്നാണ്. നമുക്ക് എന്തായാലും കാരണം കുട്ടികൾക്കും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സുദേവേട്ടനൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ, ഇങ്ങനെ വരാറുണ്ടോ? അല്ല, പിന്നെ നമ്മൾ ഒരാൾ കൂടി പരിചയപ്പെടുത്താണ്. ഇത്രയും നേരം നമ്മള് ഫ്രെയിമിൽ ഇല്ലാത്ത, ഇത്രയും നേരം നമ്മള് ഫ്രെയിമിൽ ഇല്ലാത്ത ഒരാളും കൂടി ഉണ്ട്. പേരെന്തേലും? നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എന്തായിരുന്നു പറഞ്ഞു? ഫാഷനബിൾ ഗേൾ ഓഫ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ആണോ? യൂണിവേഴ്സൽ ആണോ? യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക. ഓക്കേ ഓക്കേ, കുഴപ്പമില്ല. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ആളാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട കേട്ടോ, നമ്മുടെ ബാക്കിലുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും ഇങ്ങനെ പാർക്ക് കാണാൻ അറിയണം. ആമിയെ അപ്പൊ നമ്മുടെ ഇങ്ങനെ വീൽചെയർ ഒക്കെ ഒഴിവാക്കിയിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോ ഇവിടെ ഒന്ന് ഇരിക്കണം, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കണം എന്നൊക്കെ സുദേവേട്ടൻ പറഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ ഇരുന്ന് കൊടുത്തതാണ് ഞാനും സനി അല്ലേ. പിന്നെ ഇങ്ങനെ ഇല്ലട്ടോ, ഇങ്ങനെ നല്ല നമ്മള് കോളേജൊക്കെ കഴിഞ്ഞ്, സോറി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ അല്ല ഇവിടെ വൈകുന്നേരം തുറക്കല്ലേ? 4 മണിക്ക് 4 മണിക്ക് ശേഷം വന്നിരിക്കാൻ പറ്റിയ ഒരു സൗകര്യമായിരുന്നു ഇവിടെ. അപ്പൊ നമ്മളങ്ങനെ കുറെ പ്രാവശ്യം വന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തോ സുതേവേട്ടൻ വരുമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം വന്നിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന കുറേ പേരും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു ഫ്രെയിം കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നി. അപ്പോൾ ഞാനും സനി കൂടി ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ ഒക്കെ വിചാരിച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ സുതേവേട്ടാ, എങ്ങനെയുണ്ട് അനുഭവം? പഴയ പോലെ തന്നെ. അപ്പൊ ആമി നമ്മുടെ കൂടെ ഇല്ല. ആമി ഇങ്ങനെ പുതിയൊരു ചേച്ചിയെ കിട്ടിയിട്ട് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സനി അവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പോയി പുറത്തു നിന്നൊരാൾ കാണുമ്പോൾ ചോദിക്കൂലോ പാർക്കിൽ എന്തൊക്കെയാണ്. അപ്പൊ പാർക്കിൽ എന്തൊക്കെയുണ്ട് പറയും? പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിരുന്നു ഈ മഞ്ഞപ്പൂക്ക് ഇങ്ങനെ ഫുള്ള് പൂത്തുകയായിരുന്നു. അവിടെ മാനുണ്ട്, നമ്മളെ പോലെ ഒക്കെ അല്ലേ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈകുന്നേരം 4 to 6 കുട്ടികൾക്ക് കാണാനുള്ള സ്ഥലം ഉണ്ടല്ലേ. നന്നായിട്ട് സ്റ്റാഫിനും കുട്ടികൾക്കും പുറത്തുനിന്ന് ആൾക്ക് വരാലോ അല്ലേ. ഇപ്പോ യൂണിവേഴ്സിറ്റി ഇല്ലല്ലേ, നമ്മുടെ യൂണിവേഴ്സിറ്റി ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും വരുമ്പോൾ സന്തോഷം. അപ്പൊ അതുങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കേട്ടോ. അപ്പൊ ആമി എവിടെയാണോ അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്, ഊനാലെ കളിച്ച് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ആമിനും കൂട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഏകദേശം കുറെ ദൂരം കറങ്ങി നമ്മളെ തിരിച്ചിങ്ങനെ
പാർക്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആമയ്ക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് ആമയുടെ ഫ്രണ്ട് അല്ലേ? ഒരു അവ എടുത്ത് ഫ്രണ്ടിന് ഒരു അവ എടുത്ത് അവ എടുത്ത് അവ എടുത്ത്. ഓക്കെ, അപ്പൊ ആമി വേറെ കമ്പനിയൊക്കെ കേട്ടോ. നിങ്ങളെ പേരെന്തോ? ഷൈനി തോമസ് അല്ലേ. ഓക്കെ, അപ്പോ നമ്മളിനി ഇങ്ങനെ നേരെ പുറത്തിറങ്ങാനുള്ള പ്ലാനിങ്ങ അല്ലേ സുധേട്ടാ? അപ്പോ നമ്മളിങ്ങനെ പുറത്തിറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഇനി വേറെ കുറെ കാര്യങ്ങളൊക്കെ കാണാണ്ടല്ലോ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാണാണ്ട് പിന്നെ എവിടെ ഗ്രൗണ്ട് കാണാണ്ട്. പക്ഷെ ഇവിടെ ചെറിയൊരു എന്താ പറയാ വാട്ടർഫാൾ, അതിന്റെ ശബ്ദം ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പോ നമ്മളിങ്ങനെ നടന്ന് നടന്ന് വന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലേ. ഞങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഇന്നെ കാണാൻ സുധേവേട്ടൻ വന്ന് വന്ന് പിന്നെ സുധാകരൻ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളായി. അങ്ങനെ നമ്മള് പരിചയപ്പെടുന്ന വന്ന സമയത്ത് തന്നെ അല്ലേ ഫസ്റ്റ് ഞാൻ പരിചയപ്പെട്ട് റിച്ചാക്കാനാണ് ഈ മുമ്പിൽ ഇങ്ങനെ കാണാൻ കേട്ടോ. നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരിക്കും അല്ലേ. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ മുറിച്ചു അല്ലേ. അതെ, കഴിഞ്ഞ കുറെ സമയമായിട്ട് ഇർഷാദക്ക നമ്മുടെ കൂടെ അല്ലായിരുന്നു. പിന്നെ ഇർഷാദക്ക നമ്മുടെ സർക്കിളിന്റെ അവിടെ നിന്നാണ് കണ്ടുമുട്ടിയത്. ഇർഷാദക്ക എന്താ ചെയ്യണേ? PhD ചെയ്യുന്നുണ്ടല്ലേ, വലിയ പുള്ളിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കൂടെ പഠിച്ചവരൊക്കെ ഇവിടെ തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ആറ് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ കറച്ച് ലാംഗ്വേജ് ബ്ലോക്കിലല്ലേ. ഇവിടെ ഏതൊക്കെ ഉണ്ടായിരുന്നു അറിയോ? ഹിന്ദി, മലയാളം, റഷ്യൻ, അറബിക്ക്, ഇംഗ്ലീഷ്, സംസ്കൃതം അല്ലേ. ഞാൻ അതിൽ ഇംഗ്ലീഷ് ആയിരുന്നു. നിങ്ങള് ഫോക്ലോർ ആയിരുന്നല്ലേ, ഫിലോസഫി. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? എംഎഡ് അല്ലേ. സന ഇവിടെ വരണ്ടേ? സനക്ക് ഇത് മൊത്തത്തില് കണ്ടപ്പോ ഇവിടെ വന്ന് പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമാണ്. ആമി കുറച്ചുകൂടി വലുതായിട്ട്